നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. വാഹനമോടിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കൽ, മൊബൈൽ ഫോൺ ഉപയോഗിക്കൽ മുതലായ ഗതാഗത നിയമ ലംഘനങ്ങൾ നിരീക്ഷിക്കുന്നതിന് രാജ്യത്തുടനീളം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന 252 ക്യാമറകൾ സ്ഥാപിക്കുന്നു. പുതിയ ക്യാമറകൾ വേഗത നിരീക്ഷിക്കുക മാത്രമല്ല, പോയിന്റുകൾക്കിടയിലുള്ള ദൂരവും വേഗതയും കണക്കാക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു. വാഹനമോടിക്കുമ്പോൾ മുൻസീറ്റിൽ കുട്ടികളെ ഇരുത്തിയാൽ പുതിയ ട്രാഫിക് നിയമപ്രകാരം 56 പിഴയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കുവൈറ്റിൽ പഞ്ചസാരയുടെ അപകടങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ജനറൽ അതോറിറ്റി പ്രത്യേക പ്രചരണ പരിപാടികൾ ആരംഭിക്കുന്നു. ഇതിന്റെ ഭാഗമായി ഭക്ഷ്യ പാനീയ നിർമ്മാതാക്കൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങളുടെ ചേരുവകൾ മെച്ചപ്പെടുത്തുന്നതിനും പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നതിനും ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന ബോധവൽക്കരണ പരിപാടി ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. കുവൈറ്റിലെ താമസക്കാരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി ആരോഗ്യ മന്ത്രാലയം ദേശീയ ആരോഗ്യ സർവേ ആരംഭിച്ചതായി അധികൃതർ. കുറഞ്ഞത് 6 രാജ്യത്ത് കഴിയുന്ന എല്ലാ സ്വദേശികളും വിദേശികളും സർവേയിൽ ഉൾപ്പെടുത്തും. പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും ഭാവിയിലെ ആരോഗ്യ നയങ്ങൾ രൂപപ്പെടുത്തുന്നതിനും ഭാഗമായി രോഗരീതികൾ മനസ്സിലാക്കി ഡാറ്റാബേസ് തയ്യാറാക്കാനുള്ള പദ്ധതിയാണ് സർവേയിലൂടെ ലക്ഷ്യപ്പെടുന്നതെന്ന് ആരോഗ്യ മന്ത്രാലയ വക്താവ് ഡോക്ടർ അബ്ദുള്ള അൽ സന്നദ് അറിയിച്ചു. കുവൈറ്റിലെ പുരുഷന്മാരിൽ ഏറ്റവും സാധാരണമായ ക്യാൻസറിലൊന്നാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് കുവൈറ്റ് ക്യാൻസർ കൺട്രോൾ സെന്ററിലെ റേഡിയോതെറാപ്പി ആൻഡ് ഓങ്കോളജി ഫോം മേധാവിയും കുവൈറ്റ് ഓങ്കോളജി അസോസിയേഷൻ സെക്രട്ടറി ജനറലുമായ ഡോക്ടർ യാസിർ റമദാൻ അറിയിച്ചു. പ്രോസ്റ്റേറ്റ് ക്യാൻസർ തടയാൻ ഉറപ്പായ മാർഗങ്ങളില്ല, പക്ഷേ ആരോഗ്യപരമായ ചില ശീലങ്ങൾ കൊണ്ട് അപകട സാധ്യത കുറയ്ക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ദോഹയിൽ പരിശീലന യാത്ര കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കുവൈറ്റ് എയർവേസിലെ 2 ജീവനക്കാർ മദ്യപിച്ചതിന് അറസ്റ്റിൽ. ഇവർ എയർപോർട്ടിൽ ഇൻസ്പെക്ടറെ അപമാനിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും അവരുടെ ബാഗുകൾ പരിശോധിക്കാൻ വിസമ്മതിക്കുകയും ചെയ്തു. എയർപോർട്ട് സെക്യൂരിറ്റി പെട്രോളിംഗ് വിഭാഗത്തിലും എയർപോർട്ട് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിലും ഇവരുടെ പരാക്രമം തുടർന്നു. പോലീസ് അംഗവും മറ്റ് കസ്റ്റംസ് ഇൻസ്പെക്ടർമാരും ഒരു പോലീസ് ഓഫീസർ ചേർന്നാണ് ഒടുവിൽ ഇവരെ നിയന്ത്രിച്ചത്. ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. അങ്കാര സ്ക്രാപ്പ് യാർഡിലുണ്ടായ സ്ഫോടനത്തിൽ ഒരു ഈജിപ്ഷ്യൻ പൗരൻ മരണപ്പെട്ടു, മറ്റുള്ളവർക്ക് പരിക്കേറ്റതായും പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. അങ്കാര സ്ക്രാപ്പ് ഏരിയയിൽ ടാങ്ക് ഫാക്ടറിയിൽ ജോലിക്കിടെ ടാങ്ക് പൊട്ടിത്തെറിച്ചായിരുന്നു സംഭവം. മയക്കുമരുന്ന് കൈവശം വെച്ചതായി സംശയിക്കുന്ന 7 ലഹരി ഉപയോഗിച്ച 18 ഒരാഴ്ചക്കുള്ളിൽ എമർജൻസി പോലീസ് അറസ്റ്റ് ചെയ്തു. വാറണ്ട് ലിസ്റ്റിലുള്ള 211 പിടിയിലായത്. റെസിഡൻസി കാലാവധി കഴിഞ്ഞവരും ഒളിച്ചോടിയവരും ഇതിൽ ഉൾപ്പെടുന്നു. ലഹരി പദാർത്ഥങ്ങൾ കൈവശം വച്ചിരുന്ന 6 അറസ്റ്റിലായി. 13 സംശയാസ്പദമായ റിപ്പോർട്ടുകൾ കൈകാര്യം ചെയ്തു. 249 കേസുകൾ മാനുഷിക സഹായം നൽകി. 5464 വിവിധ ട്രാഫിക് നിയമ ലംഘനങ്ങളാണ് പരിശോധനയിൽ കണ്ടെത്തിയത്. 20 വാഹനങ്ങൾ പിടിച്ചെടുത്ത ഗ്യാരേജിലേക്ക് മാറ്റി. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ വിദ്യാർത്ഥിയെ വേശ്യാവൃത്തിക്കും അസഭ്യം ചെയ്യാനും പ്രേരിപ്പിച്ച കുറ്റത്തിന് സ്വദേശി അധ്യാപകനെ ക്രിമിനൽ കോടതി 5 തടവിനെ ശിക്ഷിച്ചു. വിദ്യാർത്ഥിക്ക് അയച്ച അശ്ലീല സന്ദേശങ്ങളും ചിത്രങ്ങളും വീഡിയോ റെക്കോർഡിംഗും അടക്കമുള്ള തെളിവുകൾ അധ്യാപകനെതിരെ ലഭിച്ചിരുന്നു. വിവിധ രാജ്യങ്ങളുടെ പവലിയനുകൾ, സാംസ്കാരിക പരിപാടികൾ, വൈവിധ്യമാർന്ന ഭക്ഷണ രുചികൾ തുടങ്ങി ഒരു കിടക്കീഴിൽ ഒരുക്കുന്ന കുവൈറ്റിലെ ആദ്യ സംരംഭത്തിന് നവംബർ 20 തുടക്കം കുറിക്കുകയാണ്. മിഷിഫ് എക്സിബിഷൻ സെന്ററിലേരിയിൽ ഹാൾ നമ്പർ 6 സമീപത്തുള്ള പാർക്കിംഗ് ഏരിയയിൽ തുറസായ സ്ഥലത്താണ് കാണികൾക്ക് വിസ്മയമൊരുക്കി ലിറ്റിൽ വേൾഡ് അവസാന മിനുക്ക് പണികൾ അന്തിമഘട്ടത്തിലാണ്. കുവൈറ്റ്, ഇന്ത്യ, ചൈന, കൊറിയ, ജപ്പാൻ, തായ്ലൻഡ്, വിയറ്റ്നാം, ഫിലിപ്പൈൻസ്, യൂറോപ്പ്, തുർക്കി, ഈജിപ്റ്റ്, GCC തുടങ്ങിയ 14 പവലിയനുകളാണ് ലിറ്റിൽ വേൾഡ് ആദ്യ സീസണിൽ തുടക്കമാവുന്നത്. വിവിധ പവലിയനുകളിൽ അതത് രാജ്യത്തുള്ള തനത് ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള സുവർണ അവസരമാണ് സന്ദർശകർക്കായി ഒരുക്കിയിരിക്കുന്നത്. കുവൈറ്റിലെ ഇന്ത്യൻ എംബസി നവംബർ 15 ഇന്ത്യൻ എംബസി ഓഡിറ്റോറിയത്തിൽ വൈവിധ്യമാർന്ന കലാപരിപാടികളോടെ കേരള പിറവി ആഘോഷിച്ചു. മലയാളി പ്രവാസി സമൂഹത്തിൽ നിന്നുള്ള നിരവധി അസോസിയേഷനുകൾ അതത് ജില്ലയിലെ പരമ്പരാഗതവും സാംസ്കാരികമായ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. കള്ളപ്പണം വെളുപ്പിക്കൽ തടയുന്നതിനും സാമ്പത്തിക സുതാര്യത വർദ്ധിപ്പിക്കുന്നതിനുമായി ആഭരണങ്ങൾ, സ്വർണം, വാച്ച്, മറ്റ് വിലയേറിയ ലോഹങ്ങൾ എന്നിവയുടെ വ്യാപാരത്തിൽ പണമിടപാടുകൾ നിരോധിക്കാൻ വാണിജ്യ വ്യവസായ മന്ത്രാലയം പദ്ധതിയിടുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം ഈ സാധനങ്ങൾക്കുള്ള പേയ്മെന്റ് ബാങ്ക് കാർഡുകളിലും ഇലക്ട്രോണിക്സ് ഇടപാടുകളിലും പരിമിതപ്പെടുത്തും.
ആശുപത്രിയിലെത്തി അവിടത്തെ ജോലിക്കാരുടെ വിലപിടിപ്പുള്ള സാധനങ്ങളും പണവും മോഷ്ടിക്കുന്ന സ്വദേശി വനിത അറസ്റ്റ്. ക്യാപിറ്റൽ ഗവർണറേറ്റ് കുറ്റാന്വേഷണ വിഭാഗമാണ് പ്രതിയെ പിടികൂടിയത്. നിരവധി ആശുപത്രി ജീവനക്കാരുടെ പണവും വിലപിടിപ്പുള്ള സാധനങ്ങളും മോഷണം പോകുന്നതായി പരാതി ലഭിച്ചതിനെ തുടർന്നാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത്. ജീവനക്കാരുടെ അശ്രദ്ധ മുതലാക്കിയാണ് പണവും മറ്റു വിലപിടിപ്പുള്ള സാധനങ്ങളും മോഷ്ടിച്ചെടുത്തത്. ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത പ്രവാസികളെ കള്ളക്കേസിൽ കൊടുക്കുകയും നാടുകടത്താതിരിക്കാൻ ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെടുകയും പതിവാക്കിയ കേസിൽ പോലീസ് ഉദ്യോഗസ്ഥന് 5 വർഷത്തെ തടവും 2000 ദിനാർ പിഴ ശിക്ഷയും കുവൈറ്റ് ക്രിമിനൽ കോടതി വിധിച്ചു. ഇയാളുടെ ആവശ്യത്തിന് വഴങ്ങാത്ത നിരപരാധികളെ അനേക പ്രവാസികളാണ് ഇത്തരത്തിൽ നാടുകടത്തലിന് വിധേയരായെന്നും ഇതിൽ ഭൂരിഭാഗം പേരും ഏഷ്യക്കാരാണെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. തുടർന്ന് ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഹദൽ യൂസഫിന്റെ നിർദ്ദേശപ്രകാരം ഇയാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു. ഇന്നത്തെ സ്വർണവില 1 ഗ്രാം 24 കാരറ്റ് 25 കടി 888 പിൽസും 1 ഗ്രാം 22 കാരറ്റ് 23 കടി 739 പിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 274 രൂപ 37 പൈസ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.